ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി NDA. നരേന്ദ്രമോദിയുടെ ഉറപ്പ് പുതിയ കേരളത്തിന് എന്ന മുദ്രാവാക്യവുമായി NDAയുടെ കേരള പദയാത്ര ജനുവരി 27 ആരംഭിക്കും. മാസപ്പടി വിവാദത്തിലടക്കം വിവസ്ത്രനാക്കപ്പെട്ട അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. 27 ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്രയുടെ ഉദ്ഘാടനം BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ചുരുങ്ങിയത് 25,000 പേരെ അണിനിരത്തിയുള്ള പദയാത്ര കേരളത്തിലെ NDAയുടെ ശക്തി വിളിച്ചോതുന്നതാകും. February 24 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനോടനുബന്ധിച്ച് 25,000 ബൂത്തുകളിലും NDAയുടെ ബൂത്ത് സമ്മേളനമായി നടത്താൻ തീരുമാനിച്ചു. NDAയിലെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ വൈകാതെ പൂർത്തിയാക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ ഉറപ്പ് പുതിയ കേരളത്തിന് എന്നുള്ള മുദ്രാവാക്യവുമായി NDA നടത്തുന്ന കേരള പദയാത്രയുടെ എല്ലാ ഒരുക്കങ്ങളും വിലയിരുത്തി ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഏറ്റവും ചുരുങ്ങിയത് 25,000 ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള കേരള പദയാത്ര കേരളത്തിലെ ഏറ്റവും ഇതുവരെ ഒരു മുന്നണിയും നടത്തിയിട്ടില്ലാത്ത അത്രയും വിപുലമായിട്ടുള്ള ഒരു പദയാത്രയ്ക്കാണ് NDA രൂപം നൽകിയിട്ടുള്ളത്. സാഹിത്യകാരന്മാരായ M. മുകുന്ദന്റെയും MT യുടെയും പരാമർശം മുഖ്യമന്ത്രിയുടെ അമിതാധികാര പ്രയോഗത്തിനെതിരാണ്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആരുമില്ല. മാസപ്പടി വിവാദത്തിലടക്കം വിവസ്ത്രനാക്കപ്പെട്ട അവസ്ഥയിലാണ് മുഖ്യമന്ത്രി. കൊച്ചിയിലെ റോഡ് ഷോ നാളെ വൈകിട്ട് 6 മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിനടുത്ത് നിന്നും തുടങ്ങി 1.3 കിലോമീറ്റർ ആയിരിക്കും. അയോധ്യ പ്രാണപ്രതിഷ്ഠ ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസിന്റെയും CPMന്റെയും തീരുമാനം വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്നും കെ സുരേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. NDA യോഗത്തിന് ശേഷം കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനം കൊച്ചി.